വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു മസാല ഓംലെറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി മടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഓംലെറ്റ് ഉണ്ടാക്കി നോക്കൂ, നല്ലവർക്കും ഇഷ്ടപ്പെടും. ആ ഒരു രീതിയിലാണ് ഇത് ചെയ്യുന്നത്, വളരെ എളുപ്പമാണ്. ഇതിനായിട്ട് ഞാൻ 3 കോഴിമുട്ട എടുത്തിട്ട് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്ത് വെച്ചിട്ട് തണുപ്പ് പോക്കിയിട്ട് ഓംലെറ്റ് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം ഓംലെറ്റ് നല്ല ലൈറ്റായിട്ടിരിക്കും. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള 3 വലിയ മുട്ടയാണ് കേട്ടോ. ഇതൊന്ന് ഫോർക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കുന്നുണ്ട്. സ്പൂൺ ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഉള്ളിയുടെ പകുതി ചെറുതാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കണം, ലൈക്ക് മഷ്റൂമോ അല്ലെങ്കിൽ ക്യാപ്സിക്കോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ബാക്കിയുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിലൊരു 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ആ ഒരു ഗരം മസാലയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓംലെറ്റിന് ആ ശരിക്കുള്ളൊരു മസാല ഫ്ലേവർ കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിലുള്ളത് സ്ട്രോങ് ഉള്ള ഗരം മസാലയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണിൻ്റെ പകുതി ചേർത്താൽ മതിയാവും കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോഴാണ് ശരിക്കും ഇത് പതഞ്ഞ് വരിക, ഈ ഒരു മിക്സ്ചർ നല്ല പതഞ്ഞ് ബബിൾസൊക്കെ മേലെ കാണുന്ന രീതിയിൽ ആയിട്ട് വരും. ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഓയിലും ഉപയോഗിക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഓംലെറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഈവണായിട്ട് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യരുത്, അപ്പം ഇത് ബേണായിപ്പോവും. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റേ സൈഡും വെന്ത് കിട്ടും. 2 വശവും കുക്കായി കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് ഓംലെറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് പാന് കമഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് മറിച്ചെടുക്കാനായിട്ട് പറ്റും. ഓംലെറ്റ് മുറിഞ്ഞൊന്നും പോവാതെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇത്രയുള്ള പരിപാടി, നമ്മുടെ മസാല ഓംലെറ്റ് റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ നോക്കുക. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.